ഇന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അബ്രയും അൽ സീഫുമാണ്. നമ്മൾ ഗിസൈസ് വഴിക്കാണ് പോകുന്നത്. ഏകദേശം 4 മണിയായപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ല ചൂടുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ ഇറങ്ങാനുള്ളൊരു മെയിൻ കാരണമെന്ന് പറയുന്നത് നമുക്ക് സൺസെറ്റിന് മുമ്പോ അതിന് ശേഷമോ ഉള്ള കാഴ്ചകൾ ആസ്വദിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ സമയത്ത് ട്രാഫിക്കും താരതമ്യേന വളരെ കുറവുമാണ്. നമ്മളിപ്പോൾ ക്രീക്ക് സൈഡിൽ ബി സോണിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന 1 മണിക്കൂറത്തേക്കാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മൊബൈലിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ നമ്മൾ ഡോഗ് ക്രൂസ് ഒക്കെ ചെയ്യുന്ന ഷിപ്പിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നടക്കാനുണ്ട്. അബ്രയിലേക്ക് നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അൽ സീഫിൽ തന്നെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന RTA ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ള ഒരു സർവീസാണ് അബ്ര. ഇതിപ്പോൾ ഓൾഡ് സൂക്കിലേക്ക് പോകുന്നതാണ് സബ്കെയിൽ നിന്ന്. ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും അബ്രയ്ക്ക് ഒരുപാട് സർവീസസുകളുണ്ട് പലതരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ളത്. പിന്നെ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നിയാൽ തന്നെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ വാട്ടർ കനാൽ എന്ന് പറയുന്നത് ഒരു പരിധിവരെ പഴയ ദുബായും പുതിയ ദുബായിയും തമ്മിൽ ഡിവൈഡ് ചെയ്ത് അതിനെ കണക്ട് ചെയ്യുന്നൊരു സർവീസായിട്ടാണ് നമുക്ക് ശരിക്കും ഇതിനെ കാണാൻ പറ്റുന്നത്. അല്പം ചൂടുണ്ടെങ്കിൽ തന്നെയും വളരെ മനോഹരമാണ്. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഈ യാത്ര. ശരിക്കും നമ്മുടെ സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നത്, അതായത് ബോട്ടുകൾ പോകുന്നതൊക്കെ വളരെ നല്ല ഇതാണ്. പിന്നെ ആ സൺസെറ്റിനോട് അടുക്കുന്ന ഒരു ടൈമായതുകൊണ്ട് വെയിലുണ്ട്. ഇതൊക്കെ ചെറിയ ക്രൂസ് ഷിപ്പുകളാണ്. പിന്നെ ഈ ഡോഗ് ക്രൂസ് ചെയ്യുന്ന ഈ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന കൂട്ടുള്ള ബോട്ടുകളുടെ സൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേരത്തെ യാത്രയെന്നൊന്നും പറയാനില്ല. എന്നാലും ഏറെക്കുറെ വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് ഓരോ വണ്ടികളും പാർക്ക് ചെയ്യാനുള്ള, ഓരോ ബോട്ടുകളും പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്റ്റേഷൻസാണ്. കറക്റ്റായിട്ട് തന്നെ ഇതിൽ പാർക്ക് ചെയ്യുകയും ആളുകൾ വളരെ ധൃതിയിലൊക്കെ തന്നെ അബ്രയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിലും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ സുരക്ഷിതമായി ഇറങ്ങുവാനുള്ള നല്ലൊരു സാഹചര്യം തന്നെ അബ്ര അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ഓൾഡ് സൂക്കിൻ്റെ വളരെ പ്രാചീനത തോന്നിക്കുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെയാണ് നമുക്ക് ഈ ഓൾഡ് സൂക്ക് സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നത്. അവിടെ നിന്നും നമ്മൾ നേരെ കുറച്ചല്പം നടന്നു കഴിയുമ്പോൾ തന്നെ RTA സർവീസ് പോയിൻ്റ് നമുക്ക് കാണാം. ഒരു കസ്റ്റമർ കെയർ സർവീസ് പോയിൻ്റാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും അവർ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ശരിക്കും നമ്മളുടെ ഷാർജയിൽ നിന്നും ദുബൈയിലേക്കുള്ള പുതിയ ബോട്ട് സർവീസസിൻ്റെ മാപ്പ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അവരതിനെ ഗൈഡ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ നമുക്ക് ഈ പഴയകാലത്തെ ടെലിഫോൺ സർവീസസിൻ്റെ സർവീസ് പോയിൻറ്സും അതുപോലെ അവിടുത്തെ ഒരു വ്യാപാര മേഖലയെല്ലാം അമ്പലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാനും സാധിക്കും. വളരെ പുരാതനമായ ഒരുപാട് സാധന സാമഗ്രികൾ, സ്പൈസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അവർ വ്യാപാരത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആൻറ്റീക്കായിട്ടുള്ള ഒരുപാട് ഒബ്ജക്ട്സ്, ആൻറ്റീക് കളക്ഷൻസൊക്കെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇട ദിവസങ്ങളിൽ വന്നതുകൊണ്ട് തിരക്ക് വളരെ കുറവാണെന്നുള്ളതും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതും ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇതൊക്കെ വളരെ പുരാതനമായിട്ട് തോന്നുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരുപാട് മുനിസിപ്പാലിറ്റി എംപ്ലോയീസും അതിൻ്റെ ആളുകളും ഒക്കെ ഈ ഏരിയയൊക്കെ നല്ല ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ രണ്ട് വശങ്ങളിലേക്കും നീണ്ടു കിടക്കുന്ന ഈ വ്യാപാര മേഖലയെന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ പഴയകാല ഒരു മാർക്കറ്റിനോട്, ആ ഒരു ഡെക്കോറം കാത്തു സൂക്ഷിക്കാൻ അവർ നന്നായി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ എൻട്രൻസാണ്. ഒന്നിലധികം അമ്പലങ്ങളുള്ള ഈ സ്ഥലത്തേക്ക് കടന്നു പോകാൻ ഒന്നിലധികം വഴികളുമുണ്ട്. ഞങ്ങൾ സെലക്ട് ചെയ്തത് അതിൽ ഈ വഴിയാണെന്ന് മാത്രം. ആ പഴമ കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ വഴി പ്രശംസനീയമായൊരു പങ്കും വഹിക്കുന്നുണ്ട്. ആരാധന ചെയ്യുന്നവർക്ക് അവിടെ പൂജാദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും എല്ലാം വളരെ മിതമായ വിലയിൽ തന്നെ ലഭിക്കുന്നുമുണ്ട്. ഒരു ഇസ്ലാമിക രാജ്യത്ത് അവരവരുടെ ആരാധനയ്ക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്
ഒരു മഹത്തരമായ കാര്യം തന്നെയല്ലേ. ഇത് കഴിഞ്ഞ് നമ്മൾ വെളിയിലൂടെ ഈ സൈഡിലോട്ട് നമ്മൾ കടന്നു വരുമ്പം അങ്ങോട്ട് കാണുന്നത് ശരിക്കും നമ്മുടെ അൽസീഫിലേക്കുള്ള വഴിയാണ്. നമ്മൾ ഈ പോകുന്ന ഈ വഴിയുടെ സൈഡിലെല്ലാം ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരുപാട് ക്രൂസ് ഷിപ്സുകളുണ്ട്. ഇത് ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഓൺ ചെയ്തിരിക്കുന്നതാണോ അതോ ഗവൺമെൻറ്റിനാണോ എന്നുള്ളത് അറിയില്ല. ഈ ഫഗദി സ്റ്റേഷൻ്റെ സൈഡിൽ കാണുന്ന പാർക്കിങ്ങിലാണ് ടൂറിസ്റ്റുകളെയും കൊണ്ട് ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വരുന്നതും പാർക്ക് ചെയ്യുന്നതും. ഇത് ശരിക്കും പറഞ്ഞാൽ ദുബായിയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഡെസ്റ്റിനേഷൻ എല്ലാം മാനേജ് ചെയ്യുന്ന മിറാസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നവരുടെ ഒരു ഐക്കോണിക് ഡെസ്റ്റിനേഷനാണ്. ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രം പാസ്റ്റ് ടു പ്രസൻ്റ് എന്ന് പറയുന്നത്, അതായത് പഴയ കാലത്ത് വ്യാപാരത്തിനൊക്കെ വന്നിട്ടുള്ള ആളുകളും പിന്നെ ഫിഷർമെൻസും പേൽ ഡ്രൈവേഴ്സും വീവേഴ്സും പിന്നെ ട്രേഡ്സ്മെനും ഇവരുടെ എല്ലാം വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഒരു ഏരിയ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മറ്റേ ഏരിയ എന്ന് പറയുന്നത് പുതിയ കോസ്മോപോളിറ്റിൻ സിറ്റിയുടെ ഒരു കണ്ടിന്യൂഷനും അല്ലെങ്കിൽ അവരുടെ ഒരു കൺവീനിയൻസും ആ ഒരു കംഫർട്ടും ഇതെല്ലാം ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഏരിയ. ഇവിടെ സ്റ്റാർബക്സ് പോലുള്ള വലിയ വ്യാപാര മേഖലകളും പിന്നെ നമുക്ക് ഓരോ കോർണേഴ്സിലും നമുക്ക് ലീഷറൈസ് ചെയ്യാനും അതുപോലെ നമുക്ക് ആഹാരങ്ങൾ കഴിക്കുവാനും എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ടും പിന്നെ ഈ ഇല്ലൂഷൻ മ്യൂസിയം പോലുള്ള ഓരോ കോർണേഴ്സും പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുവാനും പിന്നെ എന്ത് പറയുന്ന അതുപോലെ തന്നെ ഓരോ ഏരിയകളും ആ ഒരു പഴമയുടെ ഡെക്കോറം നന്നായി അവർ കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇനി വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മളെ പൗരാണികത നന്നായി തോന്നിപ്പിക്കുന്ന അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലോട്ടാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലോട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് വളരെ മനോഹരവും കൗതുകകരവുമായ ഒരു പഴയകാലത്തെ വെയിങ് മെഷീനും അതുപോലുള്ള ഒരു ടൈപ്പ് റൈറ്ററുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫ്രെയിം ചെയ്തിട്ടുള്ള പഴയകാല വെപ്പൻസ്, ഇതൊക്കെ ദുബായിയുടെ സംസ്കാരത്തെ വിളിച്ചോതുന്നതും കൂടെയാണ്. അതോടൊപ്പം തന്നെ ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എന്ന് പറയുന്നത് പല നിലകളിൽ ക്രമീകരിച്ചിട്ടുമുണ്ട്. അങ്ങോട്ടുള്ള ആക്സസ് അത് എസ്കലേറ്റർ ത്രൂ ഉണ്ട്, നമുക്ക് ലിഫ്റ്റിലൂടെയും അങ്ങോട്ട് പോകാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടി കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല ഫെസിലിറ്റിയും കൂടെ അവരൊരുക്കിയിട്ടുണ്ട്. ആ ഒരു ഫെസിലിറ്റി കൊണ്ട് പെട്ടെന്ന് അത് മറന്നു പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും ഇതൊരു നല്ല സാഹചര്യവും കൂടിയാണ്. ഒരു ഇവിടെയുള്ള ഒരു കടയുടെ മെനുവാണ്, നമുക്ക് വളരെ പരിചിതമല്ലാത്ത ആഹാരങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അതുപോലെ പഴയ കാലത്തെ ഒരു ലാൻഡ് റോവറ, നല്ല രസമുള്ള വണ്ടിയാണെന്ന് തന്നെ തോന്നുന്നു. ഇതിനിടയിൽ ഈ ചെടികളും ചെറിയ ചെറിയ വൃക്ഷങ്ങളും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കുന്നതിനും അത് പരിപാലിക്കുന്നതിനുമുള്ള എഫേർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കരം തന്നെയാണ്. അതുപോലെ പഴയകാലത്ത് മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഇൻസ്ട്രുമെൻസ്, പഴയകാലത്തെ ആ ഒരു പ്രാചീനത വിളിച്ചുകൊടുത്തുന്ന കാര്യങ്ങൾ, പിന്നെ ഒരുപാട് ദൂരം നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അവർക്ക് ബാറ്ററി കാറ്, ഇക്കോ ഫ്രണ്ട്ലി കാറ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ഇടാനുള്ള ബിന്ന്, ഈവൻ സൈൻ ബോർഡുകളാണെങ്കിലും കോയിൻ ഫോൺസ് അങ്ങനെയുള്ളതെല്ലാം പഴയകാലത്തെ ആ ഒരു ചരിത്രത്തെയും ആ ഒരു സംസ്കാരത്തെയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്. പിന്നെ ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു സാധനമാണ് ഈ ലോക്കബിൾ ചാർജിങ് യൂണിറ്റ്. നമുക്കിവിടെ വരാം, സാധനം എടുത്തു വെക്കാം, ലോക്ക് ചെയ്യാം, ആവശ്യം നമുക്ക് ചാർജായും തോന്നുമ്പോൾ വന്ന് എടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന ഈ ആൽമരം എത്ര ചൂടാണെങ്കിലും ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം, ആ ഒരു പ്രത്യേക ഒരു സുഖം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഈ പോകുന്ന വഴിയിലൂടെ നമുക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സൈക്കിൾ വേണ്ടവർക്ക് ഇവിടുന്ന് സൈക്കിൾ റെൻ്റ് ചെയ്യുകയും ചെയ്യാം. അതെടുത്ത് നമുക്ക് ഈ നടക്കുന്നതിന് പകരം സൈക്കിൾ ചവിട്ടി അത് വേറെ രീതിയിൽ അതിനെ ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പുറ വഴി അല്ലാതെ നമ്മളിപ്പോൾ ആർ ടി എ ബസ്സസ് വഴിയാണ് വരാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് C07, C10 നല്ല ഓപ്ഷൻസാണ്. ഈ രണ്ട് ബസ്സുകൾ ത്രൂ എത്തിച്ചേരാൻ പറ്റും. പിന്നെ മെട്രോ വഴിയാണെങ്കിൽ ബുർജുമാനിൽ ഇറങ്ങിയാൽ 1 കിലോമീറ്റർ വാക്കബിൾ
ഡിസ്റ്റൻസിനുള്ളിൽ എത്തും. പിന്നെ ഡ്രൈവ് ചെയ്താണ് നമ്മൾ വരുന്നതെങ്കിൽ അമേരിക്കൻ എംബസിയുടെ ഫ്രണ്ടിലൂടെയുള്ള വഴിയിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൽസീഫിലേക്കുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് പോകാം. ഈ മോഡേൺ കൺസ്ട്രക്ഷൻസിനെ കാണിക്കുന്ന ബിൽഡിങ്ങുകളാണ് ഈ പരിസരത്തുള്ളത്. എല്ലാം ഒരു നല്ല മോഡേൺ കൺസ്ട്രക്ഷൻ്റെ ഒരു നല്ല മോഡൽസും കൂടെയാണ്. അവിടുത്തെ ബോർഡ്സും അവിടെയുള്ള സൈനേജുകളും അതുപോലെ നമ്മൾ ദുബായിൽ വന്നാൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻസും ഇതെല്ലാം ഈ പോകുന്ന വഴിയോരങ്ങളിൽ ദൃശ്യമാണ്. അതുപോലെ തന്നെ നല്ല ഒരുപാട് ഹോട്ടൽസ്, പ്രീമിയം ഹോട്ടൽസ്, അതുപോലെ ഔട്ട്ഡോർ ഡൈനിങ്ങിനുള്ള ഏരിയ. ഇപ്പോൾ ഇതത്ര അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്ര അഡ്വൈസബിൾ അല്ല. പക്ഷേ ഈ കാലാവസ്ഥ മാറി ഇച്ചിരി ഒരു തണുപ്പായിട്ടുള്ള കാലാവസ്ഥ വരുമ്പോൾ ഇത് വളരെ അഡ്വൈസബിൾ ആയിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴമയും പുതുമയും അത് രണ്ടും കാറ്റഗറൈസ് ചെയ്യത്തക്ക രീതിയിൽ അവർ രണ്ട് സ്ഥലത്തും ചെയ്തിരിക്കുന്ന പ്രകടമായ മാറ്റങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. ഈവൻ പഴമ കാണിക്കുന്ന ഫ്ലോറിങ്ങും പുതുമ കാണിക്കുന്ന ഫ്ലോറിങ്ങും അല്ലെങ്കിൽ പഴമ കാണിക്കുന്ന ബിൽഡിങ്ങും പുതുമ കാണിക്കുന്ന ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ യോട്ട്സും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് വളരെ യാദൃച്ഛികമായി ലഭിച്ച ഒരു മനോഹരമായ ഒരു ചാൻസിലേക്കാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും നമുക്ക് താഴേക്ക് നോക്കുമ്പോഴുള്ള ഈ മനോഹരമായ കാഴ്ച ശരിക്കും താഴെ നിന്ന് നോക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ഒരു ഭംഗിയും ഒരു നല്ല രസവും ഒക്കെ ഞങ്ങൾക്ക് മേളിൽ നിന്ന് തന്നെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് അടച്ചിട്ടിരുന്ന കടകൾ അതെല്ലാം തുറന്നു. പിന്നെ ഇയർ ഓഫ് ടോളറൻസിനെ സിമ്പലൈസ് ചെയ്തിരിക്കുന്ന ഒത്തിരി മോണുമെൻറ്റ്സ് അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണിത്. അതിനകത്ത് ഓരോന്നിനകത്തും ലവിനെക്കുറിച്ചും അതിന് ടോളറൻസിനും എല്ലാത്തിനും ഓരോ പ്രത്യേക സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടാക്സി ബേ ആണ്. ശരിക്കും നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് വരെ എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ദുബായിയുടെ നൈറ്റ് ലൈഫിൻ്റെ മനോഹാരിതകൾ ശരിക്കും വന്നു തുടങ്ങി. ശരിക്കും രാത്രിയാകുമ്പോഴാണല്ലോ ദുബായിയുടെ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ആ ഒരു ആംബിയൻസ് കംപ്ലീറ്റായിട്ട് അങ്ങോട്ട് എൻറ്റയർലി ചേഞ്ചായി. ലൈറ്റും കംപ്ലീറ്റ് വേറൊരു രീതിയിൽ നമ്മൾ വേറൊരു ആംഗിളിൽ നിന്ന് ദുബായിയെ കാണുന്ന പോലെ വളരെ മനോഹരമായ വളരെ സുന്ദരമായൊരു സിറ്റിയായിപ്പോൾ മാറിയിരിക്കുക. നമ്മൾ തിരിച്ചു പോകുന്ന നമ്മുടെ അബ്രയാണിത്. അബ്രയിലോട്ട് നമ്മൾ പയ്യെ പ്രവേശിച്ചു. മേളിലുള്ള ലൈഫ് ജാക്കറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലൈറ്റൊക്കെ ഇട്ട് ആ ദുബായിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. ഇപ്പം ചൂടുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്, എന്നാൽ പോലും വൈകിട്ടായതിൻ്റെ ഒരു സുഖവും ഉണ്ട്. ഇതൊക്കെ ഡോക് ക്രൂസുകൾ പലതും അവരുടെ യാത്രകൾ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ചെറിയ ചെറിയ ഷിപ്പുകൾ ആളുകൾ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനും കാഴ്ചകൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഈ ജലപ്പരപ്പിന് മുകളിലൂടെയുള്ള യാത്രയെന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. പിന്നെ ഈ ലൈറ്റിങ്ങുകൾ, പിന്നെ ഈ അബ്രകൾ, സത്യത്തിൽ ആ ജലപ്പരപ്പെന്ന് പറയുന്നത് താരതമ്യേന നല്ല ബിസി ആയിക്കൊണ്ടിരിക്കുക. എന്നാലും നമുക്ക് ആ തിരക്കല്ല, നമുക്ക് ആ ഒരു ആസ്വാദനത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ രീതി അല്പം കൂടെ മെച്ചപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മനോഹരമായ രീതിയിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നിലയിലോട്ട് എത്തി. അങ്ങനെ നമ്മുടെ അബ്ര തിരിച്ചെത്തി, വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ആ സൈഡിലൂടെയുള്ള വഴികളിലൂടെ നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പം ഈ ഡൈനിങ് ഔട്ട്, അതായത് ഈ വെള്ളത്തിലൂടെയുള്ള ചലിക്കുന്ന റെസ്റ്റോറൻറ്റ്, ഒരുപാട് വലിയ പ്രീമിയം ബ്രാൻഡുകൾക്ക് പോലും അവരുടെ ഒരു ബ്രാഞ്ചസ് ചലിക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ വളരെ സക്സസ്ഫുള്ളായി നമ്മുടെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും വണ്ടി എടുത്ത് തിരിച്ചുള്ള മടക്കയാത്രയിലാണ്. രാത്രിയിലുള്ള ലൈറ്റുകൾ കണ്ടിട്ടുള്ള ഈ മനോഹരമായ യാത്രയിലൂടെ ഈ വാഹനത്തിലൂടെ നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.